ഗുഡ് മോർണിംഗ് ഓൾ എല്ലാവരും വീട്ടിൽ തന്നെ ആണല്ലോ റിസൾട്ട് ഒക്കെ വന്നല്ലേ എല്ലാവരുടെയും ഇതിനകത്ത് റിസൾട്ട് വന്നതിൽ സുഹേർ ഫിർദോസ് ആദിൽ മുബാറക് ശ്രീലക്ഷ്മി ഇവർക്ക് മൂന്ന് പേർക്കും സ്പെഷ്യൽ കൺഗ്രാറ്റ് കാര്യം ആൻഡി എബോ ഉണ്ട് മൂന്ന് പേർക്കും കുറേ പേർക്ക് സബ്ജക്റ്റ് പോയിട്ടുണ്ട് അതിനകത്ത് കുറച്ച് പേർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു ബാക്കി കുറച്ച് പേരുടെ ഒരു റെസ്പോണ്ടും ഇല്ല അതുകൊണ്ട് അവര് ഞാൻ കുറെ വട്ടം ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കോണ്ടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾ പഠിക്കുക ഇംപ്രൂവ്മെന്റ് എക്സാമിന് ക്ലിയർ ചെയ്തെടുക്കാം നോട്ട് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എപ്പോഴും വേണമെങ്കിലും വിളിച്ച് ചോദിക്കാം ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം നമ്മൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു അതിന്റെ ടെസ്റ്റ് പേപ്പർ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഫ്രൈഡേ ടെസ്റ്റ് പേപ്പറാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ നോക്കിയത് ഒരു ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എങ്ങനെ ബിസിനസ് ഐഡിയ നമുക്ക് എങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ആക്കാം എങ്ങനെയൊക്കെ ബിസിനസ് സോഴ്സസ് ഉണ്ട് ബിസിനസ് ഐഡിയാസിന്റെ സോഴ്സസ് എവിടുന്നൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് എൻവയോൺമെന്റ് സ്കാനിങ് എന്താണെന്ന് പറഞ്ഞു ബിസിനസ് എൻവയോൺമെന്റ് പറഞ്ഞു അതിൽ തന്നെ മൈക്രോ എൻവയോൺമെന്റ് മാക്രോ എൻവയോൺമെന്റ് ഒക്കെ നമ്മൾ പറഞ്ഞു നമ്മൾ ബിസിനസ് തുടങ്ങാൻ വേണ്ടി നമ്മൾ ഇത്രയും കാര്യങ്ങൾ നോക്കി അടുത്തതായിട്ട് നമുക്ക് തീരുമാനിക്കണം നമ്മൾ ഏത് ടൈപ്പ് ഓഫ് എന്റർപ്രൈസ് ആണ് ഏത് ടൈപ്പ് ഓഫ് ബിസിനസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് നമ്മളിപ്പോ ഇവിടുന്ന് കായംകുളം ടു കൊല്ലം പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മുതുക് സ്കൂളിനടുത്ത് തന്നെ നമുക്ക് കാണാം നമ്മുടെ അടുത്തൊരു ഒരു ചേച്ചി ചായ കച്ചവടം നടത്തുന്നു അല്ലെ അവിടെ ആ ചേച്ചി മാത്രമേ ഉള്ളൂ പിന്നെന്താ വേറൊരു കടയുണ്ട് ഒന്ന് രണ്ട് പേര് കൂടി നടത്തുന്ന കടകൾ കാണാം അത് കഴിഞ്ഞിട്ട് എന്താ അവിടെ നമ്മുടെ നാട്ടുപുറത്തെല്ലാം കോപ്പറേറ്റീവ് സൊസൈറ്റികൾ കാണാം പിന്നെന്താ വലിയ വലിയ കമ്പനികൾ കാണാം അങ്ങനെ ഈ അതിൽ ഏത് തരം ബിസിനസ് ആണ് നമ്മൾ തുടങ്ങേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ നമ്മൾ തീരുമാനിക്കണമെങ്കിൽ നമുക്ക് അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് തന്നെ കുറെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അതാണ് നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ആയ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ എന്റർപ്രൈസ് പ്ലാനിംഗ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആയ എന്റർപ്രൈസ് പ്ലാനിംഗ് പഠിക്കുന്നത് നമ്മൾ എങ്ങനത്തെ ബിസിനസ് ആയിരിക്കണം തുടങ്ങേണ്ടത് ഏത് ടൈപ്പ് ഓഫ് ബിസിനസ് ആണ് നമ്മൾ തുടങ്ങേണ്ടത് എന്നാണ് നമ്മൾ എന്തിൽ പഠിക്കുന്നത് സെക്കൻഡ് ചാപ്റ്റർ ആയ എന്റർപ്രൈസ് പ്ലാനിംഗ് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്കറിയാം ഒരു പ്രൈവറ്റ് ആള് മാത്രം തുടങ്ങുന്ന സ്ഥാപനങ്ങളുണ്ട് അല്ലെ പ്രൈവറ്റ് ആയിട്ട് തുടങ്ങുന്ന സ്ഥാപനങ്ങളുണ്ട് അതായത് പ്രൈവറ്റ് സെക്ടർ ഉണ്ട് പിന്നെന്താണ് ഗവൺമെന്റിന്റെ മാത്രമായ സ്ഥാപനങ്ങളുണ്ട് ഗവൺമെന്റ് സെക്ടർ ഉണ്ട് ഇതിന്റെ രണ്ടിന്റെയും കൂടെ ജോയിന്റ് ആയിട്ട് നമുക്ക് എന്തുണ്ട് ജോയിന്റ് സെക്ടറുമുണ്ട് പ്രൈവറ്റ് സെക്ടർ ഉണ്ട് ഗവൺമെന്റ് സെക്ടർ ഉണ്ട് ജോയിന്റ് സെക്ടർ ഉണ്ട് പ്രൈവറ്റ് സെക്ടർ എന്താണ് അവിടെ പ്രൈവറ്റ് പാർട്ടീസ് മാത്രമാണ് ആ ബിസിനസ് ഓൺ ചെയ്യുന്നത് അവിടെ ഗവൺമെന്റിന് എന്താണ് പങ്കാളിത്തം ഇല്ല രണ്ടാമതായി ഗവൺമെന്റിന്റെ മാത്രമായ സ്ഥാപനങ്ങളും ഉണ്ട് അവിടെ പ്രൈവറ്റ് പാർട്ടീസിന് റോൾ ഒന്നുമില്ല മൂന്നാമതായി ജോയിന്റ് സെക്ടർ അവിടെ എന്താണ് കുറച്ച് ഷെയർ ആർക്കുണ്ട് പ്രൈവറ്റ് പാർട്ടീസിനുണ്ട് ബാക്കി മെജോറിറ്റി ഷെയർ ആർക്കായിരിക്കും ഗവൺമെന്റിന് ആയിരിക്കും ഇത് കൊമേഴ്സുകാർക്ക് ഇത് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച പോർഷൻ ആണിത് എങ്കിലും ശ്രദ്ധിച്ചിരിക്കാം സോ നമുക്ക് മൂന്ന് സെക്ടർ ആണുള്ളത് പ്രൈവറ്റ് സെക്ടർ ഗവൺമെന്റ് സെക്ടർ ആൻഡ് ജോയിന്റ് സെക്ടർ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് പ്രൈവറ്റ് സെക്ടറിനെ പറ്റി മാത്രമാണ് എന്താണ് പ്രൈവറ്റ് സെക്ടർ എന്റർപ്രൈസസ് നമുക്ക് നോക്കാം എന്റർപ്രൈസസ് ഓൺഡ് ഫിനാൻസ്ഡ് കൺട്രോൾഡ് ആൻഡ് മാനേജ്ഡ് ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് എന്താണ് ഓൺഡ് ഫിനാൻസ്ഡ് കൺട്രോൾഡ് and managed by ആരാണ് ഇതെല്ലാം ചെയ്യുന്നത് ആരാണ് പ്രൈവറ്റ് പാർട്ടീസ് അല്ലെ ഒരു എന്റർപ്രൈസ് ഒരു സ്ഥാപനം ഓൺ ചെയ്യുക ഫിനാൻസ് ഓൺ ചെയ്യുക എന്ന് വെച്ചാൽ
സ്വന്തമാക്കുക, ധനകാര്യമായ കാര്യങ്ങൾ പണം ചിലവാക്കുന്നത്, അതിന്റെ കൺട്രോൾ ആൻഡ് അത് മാനേജ് ചെയ്യുന്നത് ആരാണ്? പ്രൈവറ്റ് പാർട്ടീസ് മാത്രമാണ് എങ്കിൽ അതിന്റെ പ്രോഫിറ്റും ആരാണ് ഷെയർ ചെയ്യുന്നത്? പ്രൈവറ്റ് പാർട്ടീസ് മാത്രമാണ് എങ്കിൽ അങ്ങനെയുള്ള സ്ഥാപനത്തിനെ നമുക്ക് എന്തെന്ന് പറയാം? പ്രൈവറ്റ് എന്റർപ്രൈസസ് എന്ന് നമുക്ക് പറയാം. എന്തെന്ന് പറയാം? പ്രൈവറ്റ് എന്റർപ്രൈസസ്. The enterprises which are owned, financed, controlled and managed by private individuals with the objective of making profit is called as private enterprises. എന്താണ്? The enterprises which are owned, financed, controlled and managed by private individuals with the objective of making profit is known as in the private enterprises. Private enterprises എന്ന് വെച്ചാൽ എന്താണ്? ഒരു സ്വകാര്യ വ്യക്തികള് ഓൺ ചെയ്യുകയും ഫിനാൻസ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും അതുപോലെ മാനേജ് ചെയ്യുകയും എന്ത് ഉദ്ദേശത്തോടുകൂടി? ലാഭം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തുടങ്ങുന്ന സ്ഥാപനങ്ങളാണ് നമുക്ക് എന്തെന്ന് പറയുന്നത്? പ്രൈവറ്റ് എന്റർപ്രൈസസ് എന്ന് നമ്മൾ പറയുന്നത്. പ്രൈവറ്റ് എന്റർപ്രൈസസ് എന്ന് വെച്ചാൽ എന്താണ്? സ്വകാര്യ സ്ഥാപനങ്ങൾ. പ്രൈവറ്റ് എന്റർപ്രൈസസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി പ്രൈവറ്റ് എന്റർപ്രൈസസ് ഡിഫറെന്റ് ഫോംസ് അല്ലെങ്കിൽ എത്ര ടൈപ്പ് ഓഫ് പ്രൈവറ്റ് എന്റർപ്രൈസസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, സ്വകാര്യ വ്യക്തികൾക്ക് ഏതൊക്കെ രീതിയിലുള്ള സ്ഥാപനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് എന്നാണ് ഇനി നമുക്ക് നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെയാണ് സോൾ ട്രേഡിംഗ് കൺസേൺ. എന്താണ് സോൾ ട്രേഡിംഗ്? സോൾ ട്രേഡിംഗ് കൺസേൺ എന്താണെന്ന് നമുക്ക് നോക്കാം. രണ്ടാമതായിട്ട് പാർട്ണർഷിപ്പ്, മൂന്നാമത്തേതാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് ആൻഡ് ലാസ്റ്റ് വൺ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. സോ ആദ്യത്തേതാണ് സോൾ ട്രേഡിംഗ് കൺസേൺ, രണ്ടാമത്തേത് പാർട്ണർഷിപ്പ്, മൂന്നാമത്തേത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് ആൻഡ് ഫോർത്ത് വൺ ഈസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. നമുക്ക് ഈ നാലെണ്ണവും വിശദമായി തന്നെ പഠിക്കാനുണ്ട്, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം നമുക്ക് നോക്കാനുള്ളത് സോൾ ട്രേഡിംഗ് കൺസേൺ. സോൾ ട്രേഡിംഗ് കൺസേണിന്റെ വേറൊരു പേരാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. എന്താണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്? സോൾ എന്ന് വെച്ചാൽ എന്താണ്? സോൾ ട്രേഡിംഗ് കൺസേണിലെ സോൾ എന്താണ്? സോൾ എന്താണ് നമുക്കറിയാം, സിംഗിൾ. പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് വെച്ചാൽ എന്താണ്? പ്രൊപ്രൈറ്റർഷിപ്പ് മീൻസ് ഓണർഷിപ്പ്. എന്താണ് ഓണർഷിപ്പ്? അപ്പം ദ വേർഡ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് മീൻസ് സോൾ മീൻസ് സിംഗിൾ ആൻഡ് പ്രൊപ്രൈറ്റർഷിപ്പ് മീൻസ് ഓണർഷിപ്പ്. ഇത് കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഇതിന്റെ മീനിങ് വെച്ച് തന്നെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും, ഒരു ഇൻഡിവിജ്വൽ മാത്രമായി തുടങ്ങുന്ന സ്ഥാപനമാണ് എന്ത്? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. ഒരു സിംഗിൾ വ്യക്തിയുടെ ഓണർഷിപ്പിൽ തുടങ്ങുന്ന സ്ഥാപനമാണ് എന്തെന്ന് പറയുന്നത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് അല്ലെങ്കിൽ സോൾ ട്രേഡിംഗ് കൺസേൺ എന്ന് പറയുന്നത്. എന്താണ് സോൾ മീൻസ് സിംഗിൾ ആൻഡ് പ്രൊപ്രൈറ്റർഷിപ്പ് മീൻസ് ഓണർഷിപ്പ്. ഇത് രണ്ടും കൂടി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്ത്? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ വ്യക്തി മാത്രമായി തുടങ്ങുന്ന സ്ഥാപനമാണ് എന്ത്? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. അതിന് നമുക്ക് മലയാളത്തിൽ പറയാം ഏകാംഗ സ്ഥാപനം. എന്താണ് ഏകാംഗ സ്ഥാപനം? ഇനി നമുക്ക് സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന്റെ മീനിങ് എന്താണെന്ന് നോക്കാം. എ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ വിച്ച് ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ എ സിംഗിൾ പേഴ്സൺ ആൻഡ് ടേക്സ് ദ പ്രോഫിറ്റ് ഓർ ദ ലോസസ് ഈസ് നോൺ ആസ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. എന്താണ് എ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ? ഇതെന്താണ്? ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ ഒരു ഫോം ആണ്, പ്രൈവറ്റ് മേഖലയിലെ ഒരു ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ് എന്തെന്ന് പറയുന്നത് സോൾ ട്രേഡിംഗ് കൺസേൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ ആദ്യം പറയുന്നത്. എ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ വിച്ച് ഓൺഡ് ആൻഡ് കൺട്രോൾഡ്, അത് ആരാണ്? അതിന്റെ ഉടമസ്ഥത ആർക്കാണ്, അല്ലെങ്കിൽ അതിന്റെ കൺട്രോൾ ആർക്ക്, നിയന്ത്രണം ആർക്കാണ്? ഒരു പ്രൈവറ്റ് വ്യക്തിക്കാണ്. വിച്ച് ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ എ സിംഗിൾ പേഴ്സൺ. എന്താണ് ഒരു വ്യക്തി മാത്രമാണ് അത് എന്ത് ചെയ്യുന്നത്? അതിന്റെ അധികാരമുള്ളതും അതിന് നിയന്ത്രണമുള്ളതും ആർക്കാണ്? ഒരു വ്യക്തിക്ക് മാത്രമാണ്. ആൻഡ്
taking the profit or losses. Labham anengil nashtam anengil adu aarkkayirikkum aa vyaktikku maatram aayirikkum. Angane oru sthaapanathinaanu endennu parayunnathu sole proprietorship allengil sole trading concern ennu parayunnathu. നമുക്ക് ഒന്നുകൂടി നോക്കാം എന്താണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന്. എ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ വിച്ച് ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ എ സിംഗിൾ പേഴ്സൺ ആൻഡ് ടേക്സ് ദ പ്രോഫിറ്റ് ഓർ ദി ലോസസ് ഈസ് നോൺ ആസ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. ഒരു ഒരു വ്യക്തി മാത്രമായി തുടങ്ങുന്ന ഒരു സ്ഥാപനം, ഒരു പ്രൈവറ്റ് സ്ഥാപനം, അതിന് ഓൺ ചെയ്യുകയും അതിന്റെ അതിന്റെ ഉടമസ്ഥതയും അതിന്റെ നിയന്ത്രണവും അതിന്റെ കൺട്രോളും ആർക്കായിരിക്കും? ഒരു വ്യക്തിക്ക് മാത്രമായിരിക്കും. ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും അത് ആർക്കുള്ളതായിരിക്കും? ആ വ്യക്തിക്ക് മാത്രമുള്ളതായിരിക്കും. അങ്ങനെ ഒരു സ്ഥാപനത്തിനെയാണ് നമുക്ക് എന്തെന്ന് പറയുന്നത്, സോൾ ട്രേഡിംഗ് കൺസേൺ എന്ന് പറയുന്നത്. നമുക്ക് അറിയാം ഇഷ്ടംപോലെ ഉദാഹരണങ്ങളുണ്ട് അല്ലെ. നമ്മൾ നമ്മുടെ വീടിനടുത്തുള്ള ഒരു ജംഗ്ഷനിലോട്ട് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ധാരാളം കടകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇതിന്റെ പ്രത്യേകതകളെ പറ്റിയാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ ആദ്യമേ പറഞ്ഞു സോൾ എന്ന് വെച്ചാൽ എന്തായിരുന്നു, സോൾ എന്തായിരുന്നു, സിംഗിൾ. പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് വെച്ചാൽ എന്ത്, ഓണർഷിപ്പ്. ഒരു വ്യക്തിക്ക്, ഒരു പ്രൈവറ്റ് വ്യക്തിക്ക് മാത്രമാണ് ഇതിന്റെ അധികാരവും നിയന്ത്രണവും എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതുതന്നെയാണ് ഇവിടെ ആദ്യം പറയുന്നത്, വൺ മാൻ ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ. എന്താണ് വൺ മാൻ ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ? ഒരു വ്യക്തിക്ക് മാത്രമാണ് അതിന്റെ അധികാരവും നിയന്ത്രണവും അല്ലെ. അതാ പറയുന്നത് വൺ മാൻ ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ. അവിടെ ഒരാൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അതിന്റെ ഓണറായിട്ടും. നമ്മുടെ അധികാരത്തിൽ മറ്റാരും കൈകടത്താൻ എവിടെ വരില്ല, സോൾ ട്രേഡിംഗ് കൺസേണിൽ ഒരിക്കലും വരില്ല. സോ ഫ്രീഡം ഒക്കെ ഇഷ്ടപ്പെടുന്ന ആരുടെയും അണ്ടറിൽ ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരു ബിസിനസ് കാരണം ഒരു വ്യക്തിക്ക് എന്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, സോൾ ട്രേഡിംഗ് കൺസേൺ സ്റ്റാർട്ട് ചെയ്യാം. രണ്ടാമത്തെ ഫീച്ചർ ഇൻഡിവിജ്വൽ ഫിനാൻസിങ്, ഏകാംഗ ധനകാര്യം. എന്താണ് ഏകാംഗ ധനകാര്യം? ഒരു വ്യക്തി മാത്രമായിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്, ഫിനാൻസ് മുതൽ മുടക്കുന്നതും ആര് തന്നെയായിരിക്കും, ഒരു സിംഗിൾ വ്യക്തി മാത്രമായിരിക്കും. അല്ലെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്നോ ഫാമിലിയുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ബാങ്കിൽ നിന്നോ ഒക്കെ ലോണിന് അപേക്ഷിക്കാം. പക്ഷെ മറ്റൊരാൾ എന്ത് ചെയ്യാൻ കാണില്ല, പുറത്തുനിന്ന് ഒരു ഔട്ട്സൈഡർ എന്ത് ചെയ്യാൻ കാണില്ല, അവിടെ പണം മുടക്കാനായിട്ട് ഒരിക്കലും കാണില്ല. ഏതിനകത്ത്, ഏത് ടൈപ്പ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിൽ, സോൾ ട്രേഡിംഗ് കൺസേണിൽ. മൂന്നാമതായി നോ സെപ്പറേറ്റ് ലീഗൽ എന്റിറ്റി. എന്താണ് നോ സെപ്പറേറ്റ് ലീഗൽ എന്റിറ്റി? സെപ്പറേറ്റ് എന്ന് വെച്ചാൽ എന്താണ്, വേറിട്ട. ലീഗൽ എന്താണ്, നിയമപരമായ. എന്റിറ്റിയോ, അസ്തിത്വം. എന്താണ് വേറിട്ട ഒരു അസ്തിത്വം എന്തിനില്ല എന്നാണ് പറയുന്നത്, സോൾ ട്രേഡിംഗ് കൺസേണിന് ഇല്ല. വേറിട്ട ഒരു അസ്തിത്വം എന്തിനില്ല, സോൾ ട്രേഡിംഗ് കൺസേണിന് ഇല്ല. എന്ന് വെച്ചാല് ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്, ഞാനൊരു ഏത് ടൈപ്പ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സോൾ ട്രേഡിംഗ് കൺസേണിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ, ഞാൻ എന്തെങ്കിലും നിയമവിരുദ്ധമായി ചെയ്തിട്ടുണ്ടെങ്കിൽ ആര് തന്നെ വേണം ഏറ്റെടുക്കാൻ, അതിന്റെ സകല ഉത്തരവാദിത്വങ്ങളും ഞാൻ തന്നെ വേണം എന്ത് ചെയ്യാൻ, ഏറ്റെടുക്കാൻ. എനിക്കൊരു പാർട്ണർ ഇല്ല, വേറൊരു വ്യക്തിയോ, ഞാൻ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നില്ല, നഷ്ടം ഷെയർ ചെയ്യുന്നില്ല. അപ്പം അതിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ആർക്ക് തന്നെയാണ്, എനിക്ക് തന്നെയാണ്. ഞാൻ നിയമപരമായി നിയമത്തിന് എതിരായി ഞാൻ എന്ത് ചെയ്താലും ആരുത്തരം പറയണം, ഞാൻ തന്നെ ഉത്തരം പറയണം. അതാണ് പറയുന്നത് നോ സെപ്പറേറ്റ് ലീഗൽ എന്റിറ്റി. വേറിട്ട നിയമപരമായ അസ്തിത്വം ഇവിടെ ഇല്ല, സോൾ ട്രേഡിംഗ് കൺസേണിന് ഇല്ല. നമ്മൾ മൂന്ന് ഫീച്ചറാണ് നോക്കിയത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. വൺ മാൻ ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ, ഏകാംഗ ഉടമസ്ഥതയും നിയന്ത്രണവും. രണ്ട്, ഇൻഡിവിജ്വൽ ഫിനാൻസിങ്, ഏകാംഗ ധനകാര്യം. ഇവിടെ ഒരാൾ മാത്രമേ ഉള്ളൂ എന്തിന്, പണം മുടക്കാനായിട്ട് അല്ലെങ്കിൽ ബാങ്കിനോ റിലേറ്റീവ്സിനൊക്കെ നമ്മൾ അവരുടെ അടുത്ത് നമ്മൾ കടം മാറ്റും. മൂന്നാമതായിട്ട് പറഞ്ഞത് നോ സെപ്പറേറ്റ് ലീഗൽ എന്റിറ്റി, അല്ലെങ്കിൽ എന്താ വേറിട്ട നിയമപരമായ അസ്തിത്വം എന്തിനില്ല, സോൾ ട്രേഡിംഗ് കൺസേണിന് ഇല്ല. നാലാമതായിട്ട് അൺലിമിറ്റഡ് ലയബിലിറ്റി, അതായത് പരിധിയില്ലാത്ത ബാധ്യത. എന്താണ് ഈ പരിധിയില്ലാത്ത ബാധ്യത എന്ന് വെച്ചാൽ, ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു 1,00,000 രൂപയാണ് മുടക്കിയത്. പക്ഷെ എന്റെ അന്നത്തെ ബിസിനസ് സാഹചര്യം വെച്ചിട്ട് എനിക്ക് കുറെ കടമുണ്ടായി, എന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും ആരുമില്ല, എനിക്ക് പണം കടം തരാനൊന്നും ആരുമില്ല. അപ്പൊ എന്താ, എനിക്ക് ഞാൻ അവിടുന്ന് വീടുന്ന് ഒക്കെ കടം വാങ്ങിച്ചു, പലിശക്കെടുത്തു. അപ്പൊ കൂടുതൽ ഇൻട്രസ്റ്റ് ഒക്കെ കൊടുക്കേണ്ടത് കൊടുത്ത വഴി എനിക്ക് ഒത്തിരി നഷ്ടം വന്നു, ലോസ് വന്നു. അതുകൊണ്ട് തന്നെ
लायबिलिटी बाध्यता लायबिलिटी बाध्यता अणलिमिटेड लिमिटे परधि अणलिमिटे परधि बाध्यता वन या लक्ष रूपये बिजनेस कड़ लक्ष आटे आक्ष रूपये या या मुड़क और लक्ष रूपये पशे कड़म अंपदी वन अंद नमें कड़बाध्यता लक्ष या कुर्कूरी अड़ता पार्टनरशिप जोन स्टो कंपनी कोऑपरेटिव सोसाइटी पढ़ मनस इवे परधि बाध्यत्र बाध्यो अब मुझे या कुर्क अद लाभ लाभम नष्टमेंस्वदा साधिफिशरी फॉर्मेशन आलोष या स्टार्ट सामयत या बिजनेस बिजनेस यानी वे वे वाले जोलियम क्या साधिकवा साधी फॉर्मेशन आलोष फॉर्मेशन आलोष वाली नियमपर वाली क्यों एग्रीमेंट अगर क्यों अब लीगल फोर्मालिटी सोल ट्रेडिंग कंसेण कुण अदानेप नमुक अटचान पेटे लीगल फोर्मालिटी नियमपर मूलमा सोल ट्रेडिंग कंसेण कुण अदे पेटानिपे लास्ट पॉइंट लिमिटेड एरिया ऑफ ऑपरेशन परिमित प्रवर्तन मेखल ब्रांचेस स्टार्ट साधिकल कहमें वेणमें अवड़ेमें अद अवड़े मैनेजमेंट सो इवे लिमिटेड एरिया ऑफ ऑपरेशन नमक फीचर्स वन मैन ओनरशिप एंड कंट्रोल अब व्यक्ति अब ओण अब कंट्रोल इंडिविजुअल फाइनेंसिंग सिंगि व्यक्ति अवड़े पण मुड़ानुरा या परिमितिकलुम एवड़े काणुम सोल ट्रेडिंग कंसेण मूनामत्ते नो सेपरेट लीगल एंटिटी अदायत वेरिट्ट अस्तित्वम सोल ट्रेडिंग कंसेण अद बिजनेस कुमार अगल उत्तरवाद या अनलिमिटेड लायबिलिटी बाध्यता लिमिट अत्र रूप कड़म या अटच अलग पेटो पर्सनल प्रॉपर्टी अगर लायबल ए पेर एस्तु वको अल विण ए लायबिलिटी अणलिमिटेड लायबिलिटी सोल बेनिफिशियरी अब बिजनेस प्रॉफिट आने लॉसेस आने शेयर यात्रू अवड़े और व्यक्ति प्रॉफिट लॉस लाभ नष्ट शेयर यात्रे फॉर्मेशन क्लोजर पेटे अटचे अदा पेटा अब लीगल फोर्मालिटी नियमपर फोर्मालिटी अवे कुण अदेट नमुक फोम अब क्लोस पेट लिमिटेड एरिया ऑफ ऑपरेशन ना प्रवर्तन मेखल अवड़े और प्रत्येक स्थल अंदर नामा नमुक पार्टनर्स अलग ए बिजनेस ओण वे आलका अब या कंट्रोल मानेज याफ ऑपरेशन प्रवर्तन मेखल कुत्र सोल ट्रेडिंग कंसेण अल सोल प्रोप्राइटरशिप फीचर्स
ट्रेडिंग नोकियडिंग सोल्ट प्रोप्राइटरशिप मेन नोकी सोल सिंगल एंड प्रोप्राइटरशिप ओनरशिप ഏകാംഗ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥാപനത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്താണെന്നാണ് നമ്മൾ അടുത്ത നോക്കിയത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ബിസിനസ് എന്റർപ്രൈസസ് വിച്ച് ഓൺഡ് ആൻഡ് ഫിനാൻസ്ഡ് ബൈ എ സിംഗിൾ ഇൻഡിവിജ്വൽ ഹു ഷെയേഴ്സ് ദി പ്രോഫിറ്റ് ആൻഡ് ലോസസ് അല്ലേ ഒരു ഏക ഒരു വ്യക്തി മാത്രമായിട്ട് ഒരു ബിസിനസ് ഓൺ ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നു അയാൾ തന്നെയാണ് അവിടെ എന്ത് ചെയ്യുന്നത് प्रॉफिट लोस षेर आ व्यक्ति टॉपिका नोक कृत्य पढ़ा नोट तरह अल नोट कंप्लीट आोट अयचुन कुछ पे अच्छा बाकी आरुम अयचुन तर एड़को विश्वसू या वीटल के विटो पढ़ी अब सो थैंक यू।